ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തയ്യാൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പിയുമായാണ്. ഇത് ഓണം പ്രമാണിച്ചാണ് ഞാൻ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമല്ല, എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ്. ഇപ്പോൾ ഇൻഷാല്ലാ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഇന്നലെ രാത്രി തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന കടല നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അല്പം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് കടല നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും കായും ഇട്ട് കൊടുക്കണം. ഒരു ചതുര കഷ്ണങ്ങളാക്കി, ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്ത് അന്തർമിക്കണം നിങ്ങൾ. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഈ കായും ചേനയും വേവാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മറ്റേത് നമുക്ക് കടല വേവാനുള്ള ഉപ്പല്ല ആദ്യം ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കണം. ഒരു വിസില് തന്നെ വന്നാൽ മതി, അപ്പോഴേക്കും ചേനയും കായൊക്കെ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് നന്നായി അരച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ കായയും കടലയും ഒക്കെ നന്നായി, ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കണം, പച്ച അരപ്പ് ഇട്ട് കൊടുക്കണം. ചേനയും കായയും കടലയൊക്കെ നന്നായി വെന്തിട്ട് ഈ അരപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു മണം കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടി കുറച്ചിട്ട് കൊടുക്കണം. ഒന്നുരിപ്പും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി അല്പം വറ്റൽമുളകും കൂടി കഷ്ണമാക്കി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി തേങ്ങ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അരമുറി പച്ച അരയ്ക്കാനും അരമുറി വറുക്കാനും വേണ്ടി എടുത്തിട്ടുണ്ടായി. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് കരി ഇത് വറുക്കുമ്പോൾ കരിയാണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഇതിപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു കൂട്ടുകറി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം നമുക്ക്.